എൻ്റെ അമ്മയാണ് എൻ്റെ ഭക്തിക്ക് കാരണക്കാരി, എൻ്റെ സംഗീതത്തിന് കാരണക്കാരൻ എൻ്റെ അപ്പനും. അദ്ദേഹം സംഗീതം കേട്ട് കേട്ട് പഠിച്ച ആളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നോട് പറഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ടായിരിക്കാം തൻ്റെ മകനെ ശാസ്ത്രീയ സംഗീതം പഠിപ്പിക്കണം എന്ന് പൂർണ്ണമായിട്ട് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അതിൻ്റെ വെളിച്ചത്തിൽ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള വാക്കാണ്, സാധാരണ പറയാത്തൊരു വാക്ക്. പ്രത്യേകിച്ച് ജാതിയെപ്പറ്റി ഞങ്ങളുടെ വീട്ടിൽ ചിന്തിക്കാറില്ല. ഒന്ന്, അതിൻ്റെ കാരണക്കാരനും എൻ്റെ അപ്പനാണ്. അദ്ദേഹം പറഞ്ഞു, നീ സ്കൂളിലെ പാഠങ്ങൾ പഠിച്ചില്ലെങ്കിൽ പോലും സംഗീതം കൃത്യമായി ശാസ്ത്രീയമായി പഠിക്കണം. ഇങ്ങനെ ഒരു കാലത്ത് ഒരു ക്രിസ്തീയ സമുദായത്തിൽ നിന്ന് ഒരപ്പൻ ഒരു പുത്രനോട് പറയുമോ എന്നെനിക്ക് സംശയമാണ്. എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ്, എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ആദ്യത്തെ ചെറിയ പാഠങ്ങൾ അദ്ദേഹമാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത്. അതിനുശേഷം ഒരുപാട് മഹത്തുക്കളായ ഗുരുക്കന്മാർ എന്നെ സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ കൂട്ടത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാ സഹോദരന്മാരും, അതായത് ഞങ്ങൾ 6 പേരാണ്, അതിൽ മറ്റ് സഹോദരന്മാർക്കും സംഗീതത്തിൽ നല്ല ജ്ഞാനമുണ്ട്. ഞാൻ അങ്ങനെ ഓർമ്മിച്ചു, എൻ്റെ സഹോദരിക്കും പാട്ടിന് പറ്റുമായിരുന്നു, പക്ഷേ എൻ്റെ അപ്പൻ അത് ഓർമ്മിച്ചില്ല. എന്നെ മാത്രമാണ് അതിൽ നിന്ന് നുള്ളിയെടുത്തത്. നീ മാത്രം പാട്ട് പഠിച്ചാൽ മതി, മറ്റുള്ളവർ മറ്റുള്ളത് പഠിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതിനൊക്കെ കാരണം എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹവും നട്ടെല്ലും എൻ്റെ പിതാവായിരുന്നു. ഓരോരുത്തർക്കും ഓരോ കുടുംബത്തിലും അച്ഛനും അമ്മയുമാണ് ഒരു പുത്രൻ്റെ വഴികാട്ടികൾ. അത് ഇക്കാലത്ത് അത് മറന്നു പോകുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല. ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടുത്തെ ചെറുപ്പക്കാർ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ട് ദൈവതുല്യമായി എൻ്റെ അച്ഛനെയും അമ്മയെയും വിശ്വസിച്ചതിൻ്റെ കാരണം കൊണ്ടായിരിക്കാം ഇന്നത്തെ ഈ മഹത് പ്രസ്ഥാനത്തിൻ്റെ ഈ ഉദ്ഘാടന ചടങ്ങിൽ എന്നെ വിളിച്ചു വരുത്തി എനിക്കും ഒരു ഭാഗവാക്കാകാൻ ഇടയാക്കി തന്നത് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിൻ്റെ കാരണം എൻ്റെ പിതാവാണ്. അദ്ദേഹം 1947 എന്ന് വേണം പറയാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഉദ്ഘാടനം തുടങ്ങുന്നത് അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മത്തിലായിരിക്കും. അതിനുശേഷം റിലീസാകുന്നത് 2, 3, 4, 5 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം. ആദ്യമായിട്ട് എൻ്റെ അപ്പൻ 2 സിനിമയിൽ ആക്ട് ചെയ്തതിൽ ഒന്ന് ആദ്യമായിട്ട് അഭിനയിച്ചത് നല്ലതങ്ക എന്ന ഒരു സിനിമയിലാണ്. അത് ഉദയ സ്റ്റുഡിയോയിലാണ് നിർമ്മിച്ചത്. കോശി സാറും കുഞ്ചാക്കോയും ചേർന്ന് അവർ രണ്ടുപേരും കൂടിയാണ് അത് ചേർന്ന്. അതിൽ സംഗീത സംവിധാനം നടത്തിയത്, അതിൻ്റെ എല്ലാ ഗാനങ്ങളും അവരവർ തന്നെയാണ് പാടിയത്. അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന വൈക്കം മണി അവർകളും, ഇന്നത്തെ നമ്മുടെ എൻ്റെ സഹോദരനായ ശ്രീകുമാരൻ തമ്പിയുടെ അമ്മായച്ചൻ, അവർ രണ്ടുപേരും അവരവരുടെ പാട്ടുകൾ അവരവർ തന്നെ പാടിയാണ് അഭിനയിച്ചിരുന്നത്. അക്കൂട്ടത്തിൽ അച്ഛൻ പാടിയ ഒരു പാട്ട് ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചു, പക്ഷേ കിട്ടിയില്ല. എന്ത് വേണമെങ്കിലും കിട്ടും എന്ന് ഉദ്ഘോഷിക്കുന്ന യൂട്യൂബിലും ഇല്ല, ഗൂഗിളിലും ഇല്ല. എൻ്റെ കൊച്ചുമോൻ ഇപ്പോഴും പറയാറുണ്ട്, ഗൂഗിൾ കാർ, അവനാകെ അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഇപ്പോഴേ. ഗൂഗിൾ കാർ എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും കാറുകളൊക്കെ കാണിക്കാറുണ്ട്. അപ്പം അത്രയ്ക്ക് അവർ പുരോഗമിച്ചിരിക്കുന്നു. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മളങ്ങോട്ട് അതിനകത്ത് ഇട്ടാൽ മാത്രമേ ഇങ്ങോട്ട് എടുക്കാനാ പോകുള്ളൂ. ഇത് നമ്മുടെ ആ കാലത്ത് ഇട്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അപ്പനെ പറ്റിയ അബദ്ധം.
എന്താണെന്ന് വെച്ചാൽ നല്ലതെങ്കിൽ എന്നുള്ളതിൻ്റെ ഒരു കഷണം പോലും ഗൂഗിളിലോ ഒന്നിലോ ഇല്ല. അതുകൊണ്ട് എൻ്റെ കുരുത്തം കൊണ്ട് അല്ലെ, എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടോ അല്ലെ, എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം കൊണ്ടോ അല്ലെ, എൻ്റെ ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ടോ അന്ന് അച്ഛൻ പാടിയത് കേട്ടതിൻ്റെ ചില വരികൾ എനിക്ക് ഓർമ്മയുണ്ട്. അത് എനിക്ക് പാടണമെന്നൊരാഗ്രഹമുണ്ട്. അതിന് സമ്മതിക്കും എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ ആരും പാടില്ല, കാരണം അദ്ദേഹത്തിൻ്റെ മകനെ പാടാൻ ഒക്കൂ, ഓർമ്മയുള്ളത് എനിക്കേ ഉള്ളൂ. ഓർക്കാത്തവരെ ഒന്ന് ഓർപ്പിക്കേണ്ട കടപ്പാട് ഒരു മകന് ഉണ്ടെന്നുള്ളത് കൊണ്ട് ഓരോ കലാകാരൻ്റെയും മക്കൾക്ക് ആ ഓർമ്മ വേണം. അച്ഛനെക്കുറിച്ച് അച്ഛൻ എന്ത് ചെയ്തിരുന്നു എന്നുള്ളതിനെ ഓർപ്പിക്കേണ്ട കടപ്പാട് മക്കൾക്കാണ്. അവർ ചിലപ്പോൾ മൺമറഞ്ഞ് കാണും, പക്ഷെ ഓർപ്പിക്കേണ്ട കടപ്പാട് മക്കൾക്കാണ്. അല്ലാതെ എന്നെ ഓർത്തില്ല എന്ന് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല, മക്കൾ ഓർപ്പിക്കണം. അതുകൊണ്ട് എൻ്റെ കടപ്പാടിന് വേണ്ടി ഞാൻ ആ ലൈൻ പാടാം. ഞാൻ ഒന്ന് ആ പാട്ടൊന്ന് എടുത്തോട്ടെ, ഓർത്ത് പാടേണ്ട കാര്യമായതുകൊണ്ട് തെറ്റരുതല്ലോ. തെറ്റിക്കഴിഞ്ഞാൽ കുമാരൻ ഇത് ശ്രീകുമാരൻ തമ്പി എന്നോട് പിടിച്ച് പറയും, അവിടെ തെറ്റി കേട്ടോ, അക്ഷരം തെറ്റി കേട്ടോ. എന്നാൽ ഞങ്ങൾ അപ്പുറത്ത് ചെല്ലുമ്പോൾ ഞങ്ങളെപ്പോഴുള്ള ഒരു ചെറിയൊരു കൂട്ടുകെട്ടാണ് ആ കാര്യത്തിൽ. ഞാൻ മറക്കും, അദ്ദേഹം പറഞ്ഞു തരും, ഇത്രേ ഉള്ളൂ. ഞാൻ ഒന്ന് എടുത്തോട്ടെ. അദ്ദേഹം വളരെ ഉയർന്ന ശ്രുതിയിലൊക്കെയാണ് പാടിയിരിക്കുന്നത്. അതിൻ്റെ ഒരു അല്പാനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അനുഗ്രഹം കൊണ്ടാണ് കുറച്ച് താഴ്ന്ന ശ്രുതിയിലെങ്കിലും ഈ ചെറുപ്രായത്തിലും പാടാൻ ഒക്കുന്നത്. മഹേശ മായമോ മഹേശ മായമോ ഈ ഭുവനേ സർവം വഞ്ചകമോ മഹേശ മായമോ ഈ ഭുവനേ സർവം വഞ്ചകമോ മഹേശ മായമോ ശോഭനമായി ആവുകയോ മഹേശ മായമോ ഈ ഭുവനേ സർവം വഞ്ചകമോ മഹേശ മായമോ. വളരെ അനുഗ്രഹിച്ചതുകൊണ്ടാണ് ഈ ഭൂവനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൈക്കൊക്കെ തെറിക്കും, അത്രയ്ക്ക് ഭൂവാണ് അദ്ദേഹം കൊടുത്തിരുന്നത്. അത്രയും പറയേണ്ട ആവശ്യം ഇപ്പം എനിക്ക് തോന്നുന്നില്ല, പറയുന്നുമില്ല. വഞ്ചകമോ എന്ന് പറഞ്ഞാൽ ആ വഞ്ച ക മോ എന്നുള്ളത് എടുത്തെടുത്ത് പറയുകയും ചെയ്യും. അതിൻ്റെ ഒരു അംശം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇനി എനിക്ക് ഓർമ്മ വരുന്നത്, എനിക്കത് മറക്കാൻ വയ്യ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃക സ്ഥാനമാണിത്. ഇതാണ് 61 നവംബർ 14 പാടിയത്. ഇതൊക്കെ അന്വേഷിച്ച് പിടിക്കാൻ വേണ്ടി കമ്പലിനോട് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. വെല്ലെടുത്തുണ്ടെങ്കിൽ അന്വേഷിച്ച് പിടിക്കുക, എടുത്താൽ അടുത്ത തലമുറയ്ക്ക് അത് ഉപയോഗപ്പെടുത്താനോ ഒന്നും എൻ്റെത് മാത്രമല്ല, അല്ലെ ആരുടെയല്ല, എല്ലാം കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തണം. ഇവിടെ വെറുതെ നമ്മൾ വാക്ക് പറഞ്ഞ് മറന്നു പോകരുത്. അതൊരു കൃത്യമായ ധർമ്മമായിട്ട് എടുത്തുകൊണ്ട് എല്ലാവരും അതിനെ അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഇതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സ് കാണിക്കണം, കയ്യിൽ മാത്രം വെച്ചുകൊണ്ടിരിക്കരുത്. മനുഷ്യൻ
മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ഹിന്ദുവായി മുസൽമാനായി ക്രിസ്ത്യാനിയായി നമ്മളെ കണ്ടാലറിയാതായി ഇന്ത്യ ഭ്രാന്താലയമായി. ആയിരമായിരം മാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. സത്യമെവിടെ, സൗന്ദര്യമെവിടെ, സ്വാതന്ത്ര്യമെവിടെ, നമ്മുടെ രക്തബന്ധങ്ങൾ എവിടെ, നിത്യസ്നേഹങ്ങൾ എവിടെ. ആയിരം ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള അവതാരങ്ങൾ എവിടെ, ആയിരം യുഗങ്ങളിൽ ഒരിക്കൽ വരാറുള്ള അവതാരങ്ങൾ എവിടെ. മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, മതങ്ങൾ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ആർക്കാണ് എന്താണ് ആവശ്യമുള്ളത് പങ്കുവെക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ പ്രമുഖനായ വയലാറും ദേവരാജൻ മാസ്റ്ററും ചേർന്ന് സൃഷ്ടിച്ച ആ ഗാനത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മെ ഓർപ്പിച്ചു എന്നുള്ളത് മറക്കാതിരുന്നാൽ ഏറ്റവും നന്നായിരിക്കുമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഗാനമാണ്. നമസ്കാരം. നല്ലതങ്കയുടെ ഭർത്താവ് വൈക്കം മണിയും നല്ലതങ്കയുടെ ആങ്ങള അനുസൻ ജോസഫുമായിരുന്നു. അവർ രണ്ടുപേരുമാണ് പാട്ടുകളെല്ലാം പാടിയത്. പിന്നെ പീലിയിലെയും കവിയൂർ സി കെ രേവമ്മ എന്നൊരു ഗായിക ഉണ്ടായിരുന്നു. ആ ഗായികമാണ് പാട്ടുകളായിരുന്നത്. അതിലെ മിക്കവാറും എല്ലാ പാട്ടുകളും പാടിയിട്ട് എനിക്കറിയാം. അതുകൊണ്ടൊക്കെയാണ് ഞാൻ പാട്ടുകൾ ഇപ്പോഴും പാട്ടുകളെടുക്കുന്നത്. അപ്പോൾ പക്ഷേ ഞാൻ പാടുന്നില്ല, ഞാൻ പാട്ടുകാരനല്ല. എങ്കിലും ഈ അദ്ദേഹം യേശുദാസിൻ്റെ അച്ഛൻ പാടിയ മറ്റൊരു പാട്ട്, അച്ഛനും അദ്ദേഹവും വൈക്കമണി ചേർന്ന് പാടിയ ഒരു പാട്ടുണ്ട്, പീലിയിലെയും ചേർന്ന് പാടിയ ഒരു പാട്ടുണ്ട്. അതിലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ പാടിയ വരികൾ എനിക്ക് പാടണമെന്നുണ്ട്. യേശുദാസിന് അച്ഛൻ പാടിയത്. ഞാൻ ഒരു ശബ്ദ സുഖമുള്ള ഒരു ഗായകനല്ല, ക്ഷമിക്കണം. അതിലാദ്യമായിട്ട് വൈക്കമണി പാടുന്നെങ്കിലും മനോഹരമീ മഹാരാജ്യം ക്ഷുതാ പരിപീഡിതം പാടെ വിബൽകരമേതു വിധിയാലോ വരാനഴലീവിധം നാട്ടിൽ. ഇങ്ങനെ വൈക്കമണി നല്ലതങ്കയുടെ ഭർത്താവ് കാശിരാജ പാടുമ്പോൾ ആ നല്ലതങ്ക കുട്ടികളുമായി കഷ്ടപ്പെടുകയാണ്. പ്രിയങ്കരായ പൈതങ്ങൾ സ്വനാടിനു ഭാവി നേതാക്കൾ വിശന്നിക വീണു ദയനീയം
സഹായകരാരും ഇല്ലാതെ. ആ സമയത്ത് കുതിരപ്പുറത്ത് നല്ലെണ്ണൻ നല്ലങ്കയുടെ പുറത്ത് നല്ലങ്കയുടെ ആങ്ങള നല്ലങ്കയുടെ നല്ലങ്കയുടെ സഹോദരൻ അഗസ്റ്റിൻ ജോസഫ് കുതിരപ്പുറത്ത് വരികയാണ്. കുതിരപ്പുറത്ത് വന്ന് അദ്ദേഹം പാടിക്കൊണ്ട് വരികയാണ്. അത് അത് ഈ വരികളിൽ വരികയാണ്. സഹോദരി വാഴ്വിതോ സുഖമായി പ്രിയന്മാർ, മോദവാന്മാരോ പ്രിയന്മാർ, മോദവാന്മാരോ. എന്റെ സഹോദരി സുഖമായിട്ടിരിക്കുന്നു, അവളുടെ മക്കൾ സന്തോഷമായിരിക്കുന്നു എന്ന അമ്മാവൻ പാടുന്നു. അപ്പൊ ഇത് ഈ പാട്ട് എഴുതിയ അഭയത് സാറിനെ ഓർമ്മിക്കുന്നു. രാമറാവു എന്നൊരു ആളാണ് ഇതിന്റെ ഈണം, അല്ല ഹിന്ദിയിൽ നിന്നെടുത്ത ഈണമാണ്. എങ്കിലും ഇതിനകത്ത് ശംഭോ ഞാൻ കാണരന്താണടയുകയോ മൽക്കവാടങ്ങളയോ, സന്താപത്തീകെടുത്താൻ ഒരു കരുണാബിന്ദു വാർന്നിടായോ എന്ന ശ്ലോകം ട്യൂൺ ചെയ്തുകൊണ്ടാണ് മഹാനായ വി ദക്ഷിണാമൂർത്തി സ്വാമി സിനിമയിലേക്ക് വന്നത്. അങ്ങനെ നല്ലതങ്ങ എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രാധാന്യം, വൈക്കമ്മണി സിനിമാ രംഗത്ത് നിന്ന് പോയി, അഗസൻ ജോസഫ് സിനിമാ രംഗത്ത് നിന്ന് പോയി, പക്ഷേ ദക്ഷിണാമൂർത്തി സ്വാമി അജന്തല്ലായി നിന്നു. ആ വൈക്കമ്മയുടെ മരുമകനായ ഞാനാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ചെയ്തത്. അഗസൻ ജോസഫ് മകനായ യേശുദാസാണ് ദക്ഷിണാമൂർത്തിയുടെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയത്. അതുകൊണ്ട് നല്ലതങ്ങ എന്ന സിനിമയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അത് ഓർമ്മിക്കാതെ പോകുന്ന യേശുദാസ് അത് ഉറപ്പിച്ചതിന് നന്ദി, അല്ലെങ്കിൽ ഞാനൊന്നും പറയുമായിരുന്നില്ല. യേശുദാസിന് നന്ദി. അഗസ്റ്റിൻ ജോസഫ് എന്ന മഹാനായ ആ പ്രതിഭാശാലി ഇത്രയും വലിയൊരു മകനെ നൽകിയ കേരളം നൽകിയ ആ മഹാനായ പ്രതിഭാശാലിയെ ഓർമ്മിക്കുന്നു. നന്ദി, നമസ്കാരം.